വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. മുരാട് പാലത്തിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. മുരാട് പാലത്തിന് സമീപം നടന്ന പരിപാടി ബി ജെ പി കൊയിലാണ്ടി മണ്ഡലം പ്രസിഡന്റ് ജയകേഷ് ഉദ്ഘാടനം ചെയ്തു. ആയിരക്കണക്കിന് വാഹനങ്ങൾ ഒരു ദിവസം കടന്നു പോകുന്ന ഒരു പാലമാണ് ഈ മുരാട് മേൽപ്പാലം. ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ കാരണം മണിക്കൂറുകളോളം ഇവിടെ ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻ എച്ച് എയുമായിട്ട് പാർട്ടി ബന്ധപ്പെട്ടപ്പോൾ ഈ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പി ഡബ്ല്യു ഡിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. പി ഡബ്ല്യു ഡി എ പാർട്ടി ബന്ധപ്പെട്ടപ്പോൾ ഈ ഇതിൻ്റെ കൊട്ടേഷൻ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എന്നുള്ള വിവരം കിട്ടി. എന്നാൽ ഈ ദിവസങ്ങളോളമായിട്ടുണ്ടാകുന്ന ഈ ബ്ലോക്കിന് യാതൊരുവിധ പരിഹാരങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭരണകൂടം അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഭാരതീയ ജനതാ പാർട്ടി ഈ ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ കുഴികൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ പി ഡബ്ല്യു ഡി ചോദിച്ചപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പെർമിഷൻ പോലും തരാനും പി ഡബ്ല്യു ഡി തയ്യാറല്ല. ജനങ്ങളുടെ ഈ പ്രശ്നം ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുക്കുകയാണ്. ദിവസങ്ങൾക്കകം പി ഡബ്ല്യു ഡി ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടിട്ടില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണും എന്ന് ഞാൻ ഈ വേളയിൽ പ്രഖ്യാപിക്കുകയാണ്. ബി ജെ പി പയ്യോളി മുനിസിപ്പാലിറ്റി ജനറൽ സെക്രട്ടറി സജിത് കെ സ്വാഗതം പറഞ്ഞു. ഭരതൻ എം പി അധ്യക്ഷത വഹിച്ചു. ബാബു മുല്ലക്കുളം, കെ ടി ബാബു, ഇ പി പ്രതാപൻ, സിന്ധു പെട്രോളി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വിജീഷ് പി വി നന്ദി പറഞ്ഞു. ഈ കോവിഡ് കാലത്ത്, ഈ മഹാമാരിക്കാലത്ത് ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് വലിച്ചെഴച്ചത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല. കാരണം നമുക്കറിയാം, കലാകാലങ്ങളായി എത്രയോ വർഷം, ഏകദേശം 80 വർഷമായി ഉള്ള ഈ പാലം ഇതുവരെയും പണി കഴിപ്പിക്കാതെ, പുതിയ പാലം പണിയാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് കേന്ദ്ര സർക്കാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി വന്ന ആ കാലഘട്ടത്തിൽ ഏകദേശം 35,350 കോടി രൂപ ഈ നാഷണൽ ഹൈവേക്ക് നീക്കിവെച്ചിട്ടും ഈ പാലത്തിൻ്റെ പണിയോ അതുപോലെ റോഡിൻ്റെ വികസനത്തിനോ ഒന്നും ചെയ്യാതെയാണ് ഈ കേരള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ട് ഈ സ്ഥലം എടുത്തുകൊണ്ട് കൊടുക്കാൻ വേണ്ടി അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഫലമായിട്ടാണ് ഈ ജനങ്ങളാണ് ഇന്ന് ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ആ ദിവസേന അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കുന്ന ഈ അവസരത്തിൽ, അതുപോലെ 100 കണക്കിന് ആംബുലൻസുകൾ രോഗികൾ ഇവിടെ കുടുങ്ങിക്കിടന്ന മരണത്തിൻ്റെ വക്രത്തിലേക്ക് എത്തിയ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തൊഴിലിന് പോകുന്ന ആൾക്കാർക്ക് മണിക്കൂറുകളും വൈകിട്ട് തൊഴിലിന് പോകാൻ സാധിക്കാതെ തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നൊരു പരിഹാരം കാണണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അത് ഈ നല്ല രീതിയിലുള്ള ഈ സമരം, അതായത് സൂചനാ സമരം ഇന്ന് അവസാനിച്ചുകൊണ്ട് ഇതിന് പരിഹാരമായില്ലെങ്കിൽ അടുത്ത ഒരു നല്ലൊരു പ്രതിഷേധ സമരം അടുത്ത് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള ഈ അവസരത്തിൽ സർക്കാരിനെ അറിയിച്ചുകൊള്ളുക. വീടുകളിലും സ്ഥാപനങ്ങളിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എല്ലാവിധ ഫർണിച്ചറുകളും ഇന്റീരിയൽ വർക്കുകളും മിതമായ നിരക്കിൽ നൽകി വരുന്ന ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയേഴ്സ് അഭിമാനപൂർവ്വം 27 വർഷം പിന്നിട്ടിരിക്കുന്നു. ഉപഭോക്താക്കൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വേളയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന സേവനങ്ങൾ ആഴ്ചകൾ തോറും വൻ ഡിസ്കൗണ്ടുകളും ഓഫറുകളും. വീട്ടിലിരുന്നു കൊണ്ട് വാട്സപ്പിലൂടെ പർച്ചേസ് ചെയ്യാൻ അവസരം. ഗൃഹനിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ കട്ടിലകളും ജാലകങ്ങളും, തേക്ക്, ഇരുൾ, മലേഷ്യൻ ഇരുൾ എന്നിവയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിർമ്മിച്ചു നൽകുന്നു. ഇന്ന് തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക. ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, നാഷണൽ ഹൈവേ, ചോറൂർ, വടകര. ഫോൺ 8590448472. വാട്സ്ആപ്പ് നമ്പർ 8301907357.